ദൈവ തിരുനാമത്തിന്റെ മഹത്വം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം നോമ്പിന്റെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകളിലേക്ക്, വലിയ നോമ്പിന്റെ അനുഗ്രഹപൂർണമായ ദിനങ്ങളിലേക്ക് നമ്മൾ നടന്ന് അടുക്കുകയാണ്. പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും ക്രമീകരണവും അനുസരിച്ച് മൂന്ന് നോമ്പിന് ശേഷം വരുന്ന രണ്ട് ഞായറാഴ്ചകൾ വാങ്ങിപ്പോയ വൈദികരെ, പിതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെല്ലാം ഓർക്കുന്ന രണ്ട് ഞായറാഴ്ചയാണ്. നാം ജനിച്ചു വളർന്ന നാടിന്റെ പാരമ്പര്യം, സംസ്കാരം നമുക്കറിയാം. പഴയ നാളുകളിൽ ഭാരതത്തിലെ പട്ടാളക്കാർ യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് പിതൃക്കളെ വണങ്ങുക, തങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കന്മാരെ ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള മഹത്തായ പാരമ്പര്യമുണ്ട്. നമ്മളും വലിയ നോമ്പിലൂടെ ഒരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അരമുറക്കി പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവും ആയുധമായി സാത്താനോട് മല്ലിടുവാൻ, എതിർക്കുവാൻ ഒരു വലിയ യുദ്ധത്തിലേക്ക്. നമുക്കും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാവരെയും ഓർക്കാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഇത് മൂന്നും എല്ലായ്പ്പോഴും ധ്യാനിക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുമ്പോൾ, ന്യായവിധിക്ക് ശേഷം നമ്മുടെ വാങ്ങിപ്പോയവർക്കും നമുക്കും ശുദ്ധന്മാർ സ്തുതിക്കുന്ന വലിയ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാം. അതാണ് ദൈവമക്കൾക്കുള്ള ആശ്രയം. മുത്തിനാൽ നിർമ്മിതമായ 12 ഗോപുരങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലെ വലിയ അനുഭൂതിയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ചേർന്ന് പാടാം, ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ.
നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കരുണ നിറഞ്ഞ കർത്താവേ, നിന്റെ പുനരുത്ഥാനത്തിന്റെ നാളിൽ നിന്റെ കൈപ്പണിയാൽ നീ സൃഷ്ടിച്ച ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയി ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് പുതുതാക്കി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും മടിയിൽ അവിടെ നിന്ന് വസിപ്പിക്കണമേ. പോയിരിക്കുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. മനസ്സോട് മനസ്സോടാതെയും അറിവോട് അറിവോടാതെയും ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല തെറ്റുകളും അവിടെ നിന്ന് ക്ഷമിക്കണമേ. കർത്താവേ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവിടുന്ന് ആത്മാക്കളെ സമാശ്വസിപ്പിക്കണമേ. പുനരുത്ഥാനത്തിന്റെ നാളിൽ വിശുദ്ധന്മാരോട് ചേർന്ന് ഓഹരി പ്രാപിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാങ്ങിപ്പോർക്കും പരസ്പരം കാണുവാൻ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ റോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ആമേൻ.